എന്റെ കട ഇടിച്ചിട്ട് നീ വലിയൊരു ആശാനായിട്ട് നടക്കുന്നു. നീ അത് സമാധാനം പറഞ്ഞിട്ട് നടന്നു കേട്ടാ. രാവിലെ ഒന്ന് ഇടിച്ചോ, രാവിലെ നടക്കുന്നില്ല, നീ പോ. കട ഇടിച്ചു സമാനം പറഞ്ഞു. സമാനം നിങ്ങളിപ്പോ എന്തൊരു സമാധാനമാണ് പറയണ്ട? എന്തിനു ഇടിച്ചു? ഞാൻ പറഞ്ഞല്ലോ നിങ്ങടുത്ത് വന്ന് പറഞ്ഞതാണ്. ഇവിടെ ഞാൻ നീ അത് ഇടിച്ച് നേരത്തെ നേരത്തെ പറഞ്ഞോ, അരമണിക്ക് ഞാൻ നിങ്ങടുത്ത് മൂന്നോളം ഒന്ന് പറഞ്ഞു. നിങ്ങടുത്ത് ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്റെ കുഴപ്പമാണോ? നീ പോ. ഞാൻ മൂന്നോളം നിങ്ങളുടെ കടയിൽ വന്ന് ഇല്ലല്ലേ, ഞാൻ പോണേ നന്നതിന് പറയണം. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ആ നിങ്ങളോട് ഒന്നോ, നിങ്ങളോടൊന്നോ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം. നിന്റെ ജോലി ഇതൊന്നുമല്ല, ആളുകള് ജീവിക്കാൻ നിൽക്കാൻ പോകും. അതെ, നമ്മളിവിടെ ആൾക്കാരെ ജീവിക്കാൻ ബുദ്ധിമുട്ടി. നീ ആളെ വലിപ്പിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കണത്. നീയും പാർട്ടി എന്നാണ് പറഞ്ഞത്. പാർട്ടി ഇടിച്ചത് ഇന്നലെ ഇടിച്ച് തള്ളിയിട്ടിട്ട് പോയി. ശരി, അത് മാറി മാറ്റിയാ, മാറ്റിട്ട് പോലെ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ച് മാറ്റുമല്ലോ. ഒരുമിച്ചല്ലേ മാറ്റത്താ? വണ്ടി നിർത്തിയിരിക്കുന്നത് ഇതിപ്പോ ഈ ഇത് ഫുള്ളായിട്ട് മാറ്റാനാണ്. അപ്പൊ പിന്നെ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പം മാറ്റാൻ വേണ്ടിയല്ലേ നിൽക്കുന്നത്. നീ ഇത് ഇടിച്ചത് ഈ തിണ്ണ കിട്ടുന്നതിന് എത്ര പാടുപെട്ട്. ഇതാണ് വൃത്തിയാക്കി വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചെയ്യുമല്ലോ. നീ എന്ത് ചെയ്യണം? എന്ത്? നീ ഇങ്ങനെയാണോ ചെയ്യണത്? പിന്നെ അല്ലാതെ അത് വൃത്തിക്കല്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ജീവിച്ചോണ്ടിരിക്കുന്ന ആളുകളെ വലിപ്പിക്കുന്നതാണ് നിന്റെ ജോലി. അതുകൊണ്ടാണ് ഞാൻ ഈ പകല് ചെയ്യാൻ ചെയ്യണം. എന്തിനു പകല് ചെയ്യണം? അവിടെ കച്ചവടം നടക്കേണ്ട. അടച്ചു കൂട്ടാം. എന്തിനടച്ചു കൂട്ടണം? എന്തൊക്കെ ജോലി അതല്ലേ.